വിഷാദ രോഗം നമ്മുടെ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തന ശേഷിയെ കുറയ്ക്കുന്നു അതുകൊണ്ട് യഥാസമയത്തുള്ള ചികിത്സ അത്യാവശ്യമാണ് തലച്ചോറിൽ സെറോട്ടോണിന്റെ അളവ് സാധാരണ നിലയിലാക്കുന്ന ചില മരുന്നുകളാണ് കഴിക്കേണ്ടത് ചില രോഗികൾക്ക് മരുന്നിനോടൊപ്പം കൗൺസിലിംഗും ആവശ്യമാണ് വിഷാദ രോഗം ബാധിച്ചിട്ടുള്ളവരുടെ മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങളിൽ സെറോട്ടോണിൻ നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങളുടെ അളവിൽ കുറവുണ്ടായതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കുടുംബത്തിൽ അടുത്ത ബന്ധുക്കൾക്കാർക്കെങ്കിലും വിഷാദ രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷാദ രോഗം വരാനുള്ള സാധ്യത മൂന്നിരട്ടി വരെ കൂടുതലാണ് സാമ്പത്തിക പ്രതിസന്ധി വ്യക്തിബന്ധങ്ങളിലെ തകരാറുകൾ ഗാർഹിക പീഡനം മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ദുരുപയോഗം ദീർഘകാലമായുള്ള ശാരീരിക രോഗങ്ങൾ വിവാഹം കഴിക്കാത്ത അവസ്ഥ എന്നിവയൊക്കെ വിഷാദരോഗ സാധ്യത കൂട്ടും വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ഉറക്കത്തിൽ വരുന്ന ഡിസ്റ്റർബൻസ് അതായത് വെജിറ്റേറ്റീവ് ഡിസ്റ്റർബൻസസ് എന്ന് പറയും ഉറക്കത്തിൽ വരുന്ന ഡിസ്റ്റർബൻസാണ് വിഷാദത്തിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങളിൽ ഒന്ന് അതിൽ തന്നെ ടെർമിനൽ ഇൻസോംനിയ ഉറക്കം കിട്ടുന്നു പക്ഷേ രാത്രി ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോൾ ഉണരുന്നു പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല ഡിപ്രഷൻ വരുന്ന വ്യക്തി സാധാരണ ഒരു മൂന്ന് മണിക്കോ നാല് മണിക്കോ ഉണരാനിടയാകുന്നു ഉണരാനിടയായിട്ട് ആ ഉണർന്നു കഴിഞ്ഞാൽ ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനുള്ളൊരു ഉത്സാഹം നഷ്ടപ്പെടുന്നു വേറൊന്ന് ഉറങ്ങി എന്നുള്ള നമ്മൾ സാധാരണ ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് കിട്ടും പക്ഷേ ആ ഒരു വിഷാദ രോഗമുള്ളൊരു വ്യക്തിക്ക് ആ ഒരു ഒരു ഫ്രഷായിട്ടുള്ള ഫീലിംഗ് കിട്ടത്തില്ല ആ വ്യക്തിക്ക് എപ്പോഴും ഒരു ക്ഷീണം ആ വ്യക്തിയെ ഭരിക്കാൻ തുടങ്ങും അപ്പം ഉറക്കക്കുറവ് ക്ഷീണം ഡിപ്രഷൻ്റെ ഒരു ഒരു ലക്ഷണങ്ങളാണ് പിന്നെ ഉറക്കക്കുറവിനോടൊപ്പം തന്നെ നമുക്ക് വിശപ്പ് കുറവ് അനുഭവപ്പെടാം എന്ന് വെച്ചാൽ അവർക്ക് തൂക്കക്കുറവ് വരാം അപ്പം പല പല ഇൻവെസ്റ്റിഗേഷൻ സാധാരണ നമ്മൾ ചെയ്യും തൂക്കക്കുറവ് അപ്പം വയറിൻ്റെ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അന്നനാളത്തിൻ്റെ പ്രശ്നമാണോ ഒത്തിരി ടെസ്റ്റുകളിലൂടെ അവർ കടന്നു പോകും അനാവശ്യമായിട്ട് പക്ഷേ യഥാർത്ഥ കാരണം ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കാം അത് കണ്ടെത്തി ചികിത്സിച്ചാൽ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും അകാരണമായ ഭയം സംശയങ്ങൾ ചെവിയിൽ അശരീരീയ ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെയുള്ള മിഥ്യാനുഭവങ്ങൾ എന്നിവയും ചിലപ്പോൾ കാണാറുണ്ട് ശരീരഭാഗങ്ങളിൽ വേദന വയറെരിച്ചിൽ കൈകാലുകൾക്ക് പെരുപ്പ് തുടങ്ങിയ ശാരീരിക രോഗലക്ഷണങ്ങളും വിഷാദരോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകാം പിന്നെയുള്ളത് ഒരു കാര്യത്തിലും താല്പര്യമില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല വളരെ ആളുടെ പ്രകൃതത്തിന് വിപരീതമായിട്ട് മടി തോന്നുക എന്തെങ്കിലുമൊക്കെ ഇറങ്ങി ചെയ്യണം എന്നുള്ള ആ ഒരു ഡ്രൈവ് ഇല്ലാതാവുക കുറേ ഉൾവലിയ ആൾക്കാരെ കാണണ്ട സംസാരിക്കണ്ട ഇപ്പം സംസാരം കുറയുന്നു ആൾക്കാരോട് ഇടപഴകാനുള്ള ആ ഒരു മനസ്സ് ഇല്ലാതാകുന്നു ഞാനും എൻ്റെ ലോകവും എന്നുള്ള മട്ടിൽ ആകെക്കൂടി ഒരു ഉൾവലിച്ചിലേക്ക് ഈ വ്യക്തി പോകുന്നു ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നെഞ്ചുവേദന ശ്വാസം മുട്ടൽ വിട്ടുമാറാത്ത നടുവേദന വയറ്റിലെ അസ്വസ്ഥതകൾ കൈകൾക്കും കാലുകൾക്കും ഉണ്ടാകുന്ന പെരുപ്പ് എന്നിവയൊക്കെ വിഷാദരോഗമുള്ളവരിൽ കാണാറുണ്ട് ഈ ശാരീരിക രോഗലക്ഷണങ്ങൾക്ക് ഡോക്ടറുടെ പരിശോധനയിലോ ടെസ്റ്റുകളിലോ പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവ വിഷാദരോഗത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഇറിറ്റബിലിറ്റി അതായത് പെട്ടെന്ന് ദേഷ്യം വരിക ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം അപ്സെറ്റ് ആവുക അതുമായിട്ടൊരു യോജിപ്പില്ലാത്ത രീതിയിൽ തന്നെ അപ്സെറ്റ് ആവുക അപ്പം ഇങ്ങനെയുള്ള ഒരു ചേഞ്ചും പലപ്പോഴും കാണാറുണ്ട് പെട്ടെന്ന് കരച്ചിൽ വരിക ചെറിയ കാര്യം പക്ഷെ ആ ചെറിയ കാര്യം പോലും സഹിക്കാൻ രോഗിക്ക് പറ്റുന്നില്ല പെട്ടെന്ന് കരച്ചിൽ വരുന്നു അല്ലെങ്കിൽ മനസ്സൂർന്ന് ചിരിക്കാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങളൊക്കെയാണ് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പലപ്പോഴും കാണപ്പെടുക അപ്പം ഒരാളുടെ പ്രൊഡക്റ്റിവിറ്റിയിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതിൽ കാര്യമായിട്ടുള്ളൊരു കുറവ് ഇവിടെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം സാധാരണയായി 20 വയസ്സിന് മുകളിലുള്ളവരിലാണ് വിഷാദരോഗം കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും കുട്ടികളിലും കൗമാരപ്രായക്കാരിലും വിഷാദരോഗം ഉണ്ടാകാറുണ്ട് സ്കൂളിൽ പോകാൻ മടി അകാരണമായ ദേഷ്യം വിശപ്പില്ലായ്മ
മറ്റുള്ളവരോട് സംസാരിക്കാൻ താല്പര്യമില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ കുട്ടികൾ പ്രകടിപ്പിക്കാറുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ലൈംഗിക പീഡനം, മോശമായ ഗൃഹാന്തരീക്ഷം തുടങ്ങിയവയൊക്കെ കുട്ടികളിലെ വിഷാദരോഗത്തിന് കാരണമാകാറുണ്ട്. അപ്പോൾ കുട്ടികൾ കാണുന്ന ഡിപ്രഷൻ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സങ്കടാവസ്ഥയോ അല്ലെങ്കിൽ സംസാരക്കുറവോ ഒന്നും കാരണമൊന്നുമില്ല. ആകെ കാണുന്നത് ചിലപ്പം പഠനത്തിലെ പിന്നോക്കാവസ്ഥയായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ വരിക. മറ്റൊന്ന്, ഒരു മറുതലിക്കുന്ന സ്വഭാവം അവരിൽ പ്രകടമാവും. അതായത് എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന ഒരു പ്രവണത അവരിൽ കാണാനായിട്ട് ഇടയാകും. അപ്പോൾ കുട്ടികൾക്ക് എന്താ ഡിപ്രഷൻ എന്നെങ്കിൽ കുട്ടികൾക്ക് എന്താ കാരണമുള്ളത് ഡിപ്രഷൻ ഉണ്ടാവാൻ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായേക്കാം. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഏർലി ലോസസ്, ഇപ്പോൾ കുട്ടി ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇവൻറ്റ്സ് അല്ലെങ്കിൽ കുട്ടി വളരുമ്പോൾ കടന്നു പോകുന്ന കാര്യങ്ങൾ, ഇത് ഡിപ്രഷനിലേക്ക് കാരണമാവാം. പിന്നെ അവൻ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന ജീൻസ്, ഇതെല്ലാം ഡിപ്രഷന് കാരണമായിട്ട് വരാം. ഇനി അത് യുവാക്കളാണെങ്കിലോ, യുവാക്കളാണെങ്കിൽ അത് അകാരണമായിട്ടുള്ള ദേഷ്യമായിരിക്കും അവരിൽ പലപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. എന്നുവെച്ചാൽ വീട്ടുകാർ പറഞ്ഞാൽ അനുസരിക്കായിക, പിന്നെ ഈ ഡിപ്രഷനെ അതിനെ മറികടക്കാനായിട്ട് ഇവർ കൂടുതൽ ഈ എന്ന് വെച്ചാൽ ഡിപ്രഷൻ്റെ സമയത്ത് നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനോട് പെട്ടെന്ന് കീഴ്വഴങ്ങി കൊടുക്കും. അവർ ഈ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നീങ്ങിപ്പോകാനായിട്ട് ഇടയാകും. പിന്നെ ഡിപ്രഷൻ വരുന്ന ഈ യുവ തലമുറയ്ക്ക് വരുന്ന വേറൊരു ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിപ്രഷനിൽ നമുക്ക് അകാരണമായിട്ടുള്ളൊരു ഏകാന്തത അനുഭവപ്പെടും. എനിക്കാരുമില്ല, അല്ലെങ്കിൽ ഞാനൊന്നിനും കൊള്ളത്തില്ല എന്നുള്ളൊരു ഏകാന്തത അനുഭവപ്പെടും. അപ്പം ഇതിനെ മറികടക്കാനായിട്ട് ഇവരെന്ത് ചെയ്യും? ഇവർ കൂടുതൽ സമയം നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ചിലവഴിക്കാനായിട്ട് ഇടയാവും. ഇന്ത്യയിൽ 20-ൽ ഒരു സ്ത്രീക്ക് വീതം വിഷാദരോഗമുണ്ടെന്നാണ് പഠനം. വിഷാദരോഗത്തിന് ചികിത്സ തേടുന്നതും മരുന്ന് കഴിക്കുന്നതും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. സാമൂഹികവും സാമ്പത്തികവുമായി സ്ത്രീകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനം, തൊഴിലില്ലായ്മ, ഇവയൊക്കെയും സ്ത്രീകളുടെ വിഷാദരോഗത്തിന് കാരണമാകുന്നു. സ്ത്രീകൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ഒരു വലിയ കാരണം അവരുടെ ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. എല്ലാ മാസവും ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ചിലവരിലെങ്കിലും ഡിപ്രഷനെ ട്രിഗർ ചെയ്യാം. അതുപോലെ പ്രഗ്നൻസി, അതിനോടനുബന്ധിച്ച് വരുന്ന ഡെലിവറി, അതിനോടനുബന്ധിച്ച് വരുന്ന ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം തന്നെ ഡിപ്രഷൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് തൈറോയിഡും അതിൻ്റെ തൈറോയിഡ് ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കണ്ടുവരാറ്. അപ്പോൾ ഇതും ഡിപ്രഷൻ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി നമ്മൾ പ്രായമേറിയവരിലാണ് ഇത് ഡിപ്രഷൻ കാണുന്നതെങ്കിലോ, പ്രായമേറിയവരിൽ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ തികച്ചും വിഭിന്നമാണ്. അവരിൽ കാണുന്നത് ഒരു ഒരു ക്ഷീണമായിരിക്കും അവരിൽ പ്രധാനമായിട്ട്. അതായത് ഒരു ഒരു ലെത്താർജി എന്ന് പറയും. അവർക്ക് ഒന്നിനോടുള്ള താല്പര്യമില്ലായ്മ, നമ്മൾ പറഞ്ഞ ഒരു സങ്കടാവസ്ഥയാണ് കോമൺ ആയിട്ട് ഡിപ്രഷനിൽ കാണുന്നത്. പക്ഷേ പ്രായമായവരിൽ കാണുന്നത് ഒരു ഉത്സാഹമില്ലായ്മ അല്ലെങ്കിൽ ഒരു ഉന്മേഷമില്ലായ്മയായിരിക്കും പ്രധാനമായിട്ട്. പിന്നീട് അവരിൽ കാണുന്ന വേറൊരു ലക്ഷണം മറവിയായിരിക്കും.